ഏയ് നമസ്കാരം, അക്ഷയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായിൽ നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ്. ഇവിടെ യാതൊരു തരത്തിലുള്ള ഫീ ഇല്ല, നമുക്ക് ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാം. ആംബിളായിട്ടുള്ള കാർ പാർക്കിംഗ് ഇതിൻ്റെ സറൗണ്ടിങ് തന്നെ കിട്ടും. ബുർജ് ഖലീഫയുടെ വ്യൂ ഉണ്ട്, പുറയിൽ ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള മാൻമേഡ് പോണ്ടുകളുണ്ട്. എന്താ പറയുക, ഫോട്ടോ എടുക്കാൻ ഇതിലും നല്ല ഒരു സ്പോട്ട് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പലർക്കും ഈ സ്ഥലം അറിയില്ല. ഇവിടെ കൂടുതലും ഫോറിനേഴ്സാണ് വരുന്നത്. പലരുടെയും ചിത്രങ്ങളിൽ നമുക്ക് ഇതുപോലത്തെ ബാക്ക്ഗ്രൗണ്ട്സ് കാണാം. പക്ഷേ എവിടെയാന്ന് ഞാനും ആദ്യമൊക്കെ കുറേ തിരക്കിയിട്ടാണ് ഇതിലേക്ക് വന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ദ വിങ്സ് ഓഫ് മെക്സിക്കൻ എന്ന് പറയുന്ന ഒരു സ്റ്റാച്ചു ഉണ്ട്. ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഊഹം കാണും. എന്തായാലും നമ്മുടെ വീഡിയോ ഫുള്ള് കാണുക. ഈ സ്ഥലത്തെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയാം. I'm on vacation every single day cuz I love my occupation. ഇത് ദുബായിലെ ഡൗൺടൗൺ. ആക്ച്വലി ഈ ഈദിനൊക്കെ നമുക്ക് ഈവനിംഗിൽ പോയി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ കുറേ ഇടത്ത് തിരക്കിയായിരുന്നു. ആദ്യം ഒന്നും ഞാൻ റോഡിൽ കൂടെ ട്രാവൽ ചെയ്തപ്പോൾ കണ്ടില്ല, പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ഈ സ്ഥലം കണ്ടത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ദുബായിലെ ഡൗൺടൗണിലുള്ള ബുർജ് പാർക്കിലാണ്. ബുർജ് പാർക്കിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഇവിടെയുള്ള ഈ സ്റ്റാച്ചു. ഈ സ്റ്റാച്ചുവിന്റെ പേരാണ് ദ വിങ്സ് ഓഫ് മെക്സിക്കോ. ജോർജ് മറേനാണ് ഇങ്ങനെ ഒരു സ്റ്റാച്ചു ക്രാഫ്റ്റ് ചെയ്തത്. ദുബായ് മാത്രമല്ല, US, മെക്സിക്കൻ, ബെർലിൻ, സിംഗപ്പൂർ തുടങ്ങിയ സ്ഥലത്തും ദ വിങ്സ് ഓഫ് മെക്സിക്കോയുടെ സ്റ്റാച്ചു നമുക്ക് കാണാൻ പറ്റും. ശരിക്കും അതിന്റെ പ്ലേസിംഗ് എന്ന് പറയുന്നത് ബുർജ് ഖലീഫയെ സെന്ററാക്കിയിട്ട് രണ്ട് വിങ്സ് നിൽക്കുന്ന പോലെ. ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഹാഷ്ടാഗ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ലോകത്തെ മിക്ക സെലിബ്രിറ്റീസും ഇവിടെ വന്നിട്ട് ഫോട്ടോസ് എടുത്തിട്ടുള്ളവരാണ്. പകലിലെ വ്യൂ പോലെയല്ല രാത്രിയിൽ. രാത്രിയിൽ എനിക്ക് ഇച്ചിലൂടെ ആ വിങ്സിന് ഒരു ലൈഫ് വന്നതായിട്ട് എനിക്ക് ഫീൽ ആകുന്നുണ്ട്. ശരിക്കും സൂപ്പർ എന്ന് പറയാം അതിൻ്റെ രാത്രിയിലത്തെ ഒരു വ്യൂ. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കാര്യം, ഇവരുടെ ഈ ആർക്കിടെക്ചർ കണ്ടോ, ഈ സ്റ്റെപ്പ് കൊടുത്തേക്കുന്നുണ്ടോ, അതായത് വീൽ ചെയറിലുള്ളവർക്ക് പോലും ഈ സ്ഥലത്തേക്ക് വരത്തക്ക രീതിയിലാണ് ഇവരുടെ സ്റ്റെപ്പ് നിർമ്മിച്ചേക്കുന്നത്. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കാർസും ടോയ്സും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനതിനൊന്നും ഫീസൊന്നും ഈടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ടോയ്സിലൊക്കെ കൊണ്ടുവന്നാലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പോയ ടൈമിൽ അത്രയ്ക്ക് റഷില്ലായിരുന്നു. പിന്നെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം അവർ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ വൈഫൈ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതുമാണ്. ഒരു ഫോട്ടോ ഭ്രാന്തനായി എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞാൽ ഈ പോയിന്റിൽ എത്തിയപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു, ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഭയങ്കര ഭാഗ്യമായിരിക്കും, കാരണം മനോഹരമായിട്ടുള്ള വ്യൂ കണ്ട് അവരുടെ ഫ്ലാറ്റിൽ അവർക്ക് ജീവിക്കാൻ പറ്റും. ഞങ്ങൾ പോയപ്പോൾ ഒരു 6 o'clock ആയി. അന്നേരം അവിടെ ഒരു സ്ട്രീറ്റ് വർക്ക്ഔട്ട്സും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഇഫ്താർ കനോൺ ഫയറിങ്ങിൻ്റെ പ്രിപ്പറേഷനും ദുബായ് പോലീസ് അവിടെ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം നമുക്ക് ഈ റമദാൻ ടൈം ആണെങ്കിൽ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ വണ്ടറാക്കിയ ഒരു കാര്യം, കുറച്ചൊന്ന് ഇരുട്ടിക്കഴിഞ്ഞപ്പോൾ സ്വിച്ച് ഇട്ട പോലെയാണ് അവിടുത്തെ ആംബിയൻസ് മാറിയത്. ബുർജ് പാർക്ക് ലൈറ്റിംഗ് കാണുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. ബുർജ് പാർക്ക് എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ദുബായ് മോളിൻ്റെയും ബുർജ് ഖലീഫയുടെയും ബാക്ക് സൈഡ് ആയിട്ട് വരും ഈ ബുർജ് പാർക്ക്. പക്ഷേ നമ്മൾ ഡൗൺ ടൗൺ വഴി വരികയാണെങ്കിൽ അതിൻ്റെ നിയർ ബൈ പ്ലേസസിൽ കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, അവിടെ നിന്ന് വന്ന് നമുക്ക് എൻട്രി ചെയ്യാം. അതുപോലെ തന്നെ ബുർജ് ഖലീഫയുടെയും ലേസർ ഷോയും ഈ വാട്ടർ ഫൗണ്ടെയിനും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മടങ്ങിയപ്പോൾ നമ്മുടെ ബുറാക്കിൻ്റെ റെസ്റ്റോറൻറ്റ് കൂടെ ഞങ്ങൾക്ക് അവിടെ കാണാൻ ഇടയായി. സത്യം പറഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് പോയി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞാൻ അടുത്തൊരു ലൊക്കേഷനായിട്ട് വരുന്നതാണ്. ഇതുവരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, കൂടെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ്, ദിസ് ഈസ് യുവർ മല്ലു അർബാബ്.